നമസ്കാരം, ഡോക്ടർ ഫോർ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളല്ലായിരുന്നു. നമ്മുടെ നാട് എങ്ങനെയാണ് ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ഒരു സമരത്തെക്കുറിച്ച്. ലക്ഷദ്വീപ്, എല്ലാവരുടെയും ഫേസ്ബുക്ക് പോസ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ സേവ് ലക്ഷദ്വീപ് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ലക്ഷദ്വീപുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ഇന്ന്. ഈ ക്രാഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ക്രാഫ്റ്റിൽ ഞാൻ ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു പേപ്പർ കൊണ്ടുള്ള ഒരു പ്രതിഷേധം. ആ പ്രതിഷേധം എല്ലാവരിലേക്കും എത്താൻ നിങ്ങളും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്യുന്ന ഒരു ഷോർട്ട് വീഡിയോയുടെ ലിങ്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഇടുന്ന നല്ലൊരു വീഡിയോയ്ക്ക് ഡോക്ടർ ഫോർ ഡിസൈൻ്റെ ഒരു ഗിഫ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഈ സമരത്തിൽ ഞാനും നിങ്ങളും ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളും ഒന്നിച്ച് നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾക്ക് വികസനം വേണം, ആ വികസനം നല്ല രീതിക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനൊരു ചെറിയൊരു പ്രതിഷേധവും കൂടെയാണ് ഇന്നത്തെ ഈ വീഡിയോ. പണ്ടൊക്കെ നമ്മൾ നമ്മുടെ വീടുകളിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കുറച്ച് സാധനങ്ങളാണ്. അതാണ് ഇന്നത്തെ ക്രാഫ്റ്റിലൂടെ നമ്മളൊരു ഐക്യദാർഢ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇതിനൊരു കാരണം ഉണ്ട്. ആ കാരണം ഈ വീഡിയോയുടെ അവസാനം ഉണ്ടാവും. എങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിയത്? വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കളർ പേപ്പറാണ്. A4 സൈസ് വലിപ്പമുള്ള രണ്ട് കളർ പേപ്പർ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഒരു പേപ്പറിൻ്റെ നടുഭാഗം വെച്ച് രണ്ടായിട്ട് മടക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ വീണ്ടും ആ പേപ്പർ രണ്ടായിട്ട് നടുഭാഗം വെച്ച് മടക്കുക. അതിനുശേഷം ഇതേപോലെ കൂർമന വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ത്രികോണ ഷേപ്പ് വരുന്ന രീതിയിൽ വീണ്ടും ആ പേപ്പർ മടക്കിയെടുക്കുക. അതിനുശേഷം താഴ്ഭാഗം രണ്ട് ഇതളുണ്ടാവും, അതിൽ ഒരു ഇതൾ മുകളിലേക്ക് മടക്കുക. അതിൻ്റെ കോർണർ മറുഭാഗത്തേക്ക് മറിച്ചതിന് ശേഷം മടക്കി വെക്കുക. ഇരുഭാഗത്തും ഒരേപോലെ മടക്കുക. അതിനുശേഷം മറ്റേ ഇതളും അതേപോലെ മടക്കുക. പക്ഷേ ഇതിൻ്റെ കോർണർ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉള്ളിലേക്ക് മടക്കിയിട്ട് വേണം അത് വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയെടുക്കാൻ. അതിനുശേഷം അതിൻ്റെ നടുവിലൂടെ, ആ ഹോള് വരുന്ന ഭാഗത്തോടെ നടുവിലൂടെ തിരിച്ച് മടക്കിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ എഡ്ജെല്ലാം നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്യുക. വീണ്ടും അത് വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയെടുക്കുക. നമുക്കൊരു ത്രികോണ ഷേപ്പിലാണ് അവസാനം അത് കിട്ടുന്നത്. ഇതിന് മുന്നേ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഉൾഭാഗം വീണ്ടും ഒന്നുകൂടെ മടക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച സാധനം റെഡിയായി. ഇതാണ് നമ്മൾ പണ്ട് കാലത്തൊക്കെ പേപ്പർ കൊണ്ടും ലോട്ടറി ടിക്കറ്റ് കൊണ്ടും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ ഇത് ചെയ്യാറുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ മഴ വരുന്ന സമയത്താണ്, നമ്മൾക്ക് ഇനി വരുന്ന മഴക്കാലമാണ്, അപ്പോൾ നമ്മുടെ വീട്ടിലെ കൊച്ചുകൂട്ടുകാർക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതുമായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് A4 സൈസ് പേപ്പറിലല്ല, ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പറിലാണ്, അല്ലെങ്കിൽ ചതുരത്തിലുള്ള ഒരു പേപ്പറിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇത് നമ്മൾ A4 സൈസ് വരുന്ന രീതിയിലുള്ള ഒരു പേപ്പർ മുറിക്കാതെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവിടെ കാണിച്ചത്. ഇനി മറ്റൊരു രീതി നോക്കാം. ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഒരു ബോട്ടല്ല നമ്മളിവിടെ നിർമ്മിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ചതുരാകൃതിയിൽ A4 സൈസ് പേപ്പറിനെ മുറിച്ചെടുക്കണം. ബ്ലേഡ് കൊണ്ടോ കത്രിക കൊണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് മുറിച്ചെടുക്കാം. അതിനുശേഷം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മടക്കുകളാണ്. ആദ്യം നമ്മൾ നേർപകുതിയായിട്ട് മടക്കുക. അതിനുശേഷം അതിനെ വീണ്ടും പകുതിയായിട്ട് മടക്കുക. അതിനുശേഷം വീണ്ടും ഇപ്പുറത്തെ ഭാഗത്ത് അതേപോലെ പകുതിയായിട്ട് മടക്കുക. എന്നിട്ട് ഇനി അടുത്ത മടക്ക് ഒന്ന് ശ്രദ്ധിക്കുക. വീണ്ടും ആദ്യത്തെ ലൈനിൽ കൊണ്ടുവരിക. അതേപോലെ പേപ്പർ വീണ്ടും തിരിക്കുക, ഇങ്ങേ സൈഡിൽ ആദ്യത്തെ ലൈനിൽ വെച്ചിട്ട് വീണ്ടും മടക്കുക. അപ്പോൾ നമുക്ക് നടുവിൽ ഏകദേശം ഒരു 1, 2, 3, 4, 5 മടക്കോളം കിട്ടും. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഒരു തുമ്പ് കോണോട് കോൺ മടക്കുക, ശ്രദ്ധിച്ച് നോക്കി മടക്കുക. ആദ്യം അതിൻ്റെ ഒരു കോർണർ മാത്രം മടക്കുക, വീണ്ടും ആ കോർണർ വെച്ചിട്ട് ഒന്നുകൂടെ മടക്കുക. ആ ലൈനിന് പാരലായിട്ട് വേണം മടക്കാൻ. വീണ്ടും ഇപ്പുറത്തെ കോർണർ അതേപോലെ ലൈനിൽ പാരലായിട്ട് മടക്കുക, വീണ്ടും ഒന്നുകൂടെ മടക്കുക. നമ്മൾ സാധാരണ പ്ലെയിൻ ഒക്കെ ഉണ്ടാക്കാനുള്ള രീതിയിലുള്ള തുമ്പെടുക്കുന്ന പോലെ അതിൻ്റെ കോർണർ വരണം. അതിനുശേഷം നേരെ ആ ഫസ്റ്റ് ലൈനിൽ വരുന്ന രീതിയിൽ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയെടുക്കുക. പേപ്പർ മടക്കി നോക്കുമ്പോഴത്തേക്ക് ഒരു സൈഡ് നമുക്കിങ്ങനെ കോർണറായിട്ട് വരും. അതിൻ്റെ പേപ്പർ തിരിച്ചിട്ട് ഇങ്ങനെ അറ്റവും കോണോട് കോൺ മടക്കുക. അതിനുശേഷം ഈ പേപ്പർ തിരിച്ചു വെക്കണം. തിരിച്ചു വെക്കുമ്പോഴത്തേക്ക് നമുക്ക് 3 മടക്കുണ്ട്. അതിൽ ഒരു മടക്ക് വരുന്ന രീതിയിൽ തിരിച്ച് മടക്കി എടുക്കുക, വീണ്ടും ഒന്നുകൂടെ മടക്കുക. നമ്മൾ നേരത്തെ അപ്പുറത്തെ സൈഡിൽ എങ്ങനെയാണോ മടക്കിയത് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം ഈ തുമ്പും കോണോട് കോൺ മടക്കുക, അതിനുശേഷം ഒന്നുകൂടെ മടക്കുക. നമുക്ക് ഏകദേശം നമ്മൾ അപ്പുറത്തെ സൈഡിൽ എങ്ങനെയാണോ മടക്കിയെടുത്ത് അതേപോലെ വരും. അതിനുശേഷം അതിൻ്റെ നടുവിൽ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഹോള് പോലെ 3 ഇതളായിട്ട് കാണാം. എന്നിട്ട് അതിനകത്ത് നമ്മൾ പേപ്പർ തിക്കിയെടുത്ത് കറക്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഒരു ബോട്ട് കിട്ടും. സാധാരണ നമ്മൾ ഒട്ടിച്ചൊക്കെ എടുക്കണം ഇങ്ങനെയുള്ള ഒരു ബോട്ട്. ഇത് ഒട്ടിക്കാതെ തന്നെ നമുക്ക് നല്ലൊരു ഷേപ്പിൽ പുതിയ രീതിയിലുള്ള ഒരു ബോട്ട് നമുക്ക് കിട്ടും. നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല 2 ബോട്ടുകളാണ് ചെറിയ കുട്ടികൾക്ക് നമുക്ക് നിർമ്മിച്ച് നൽകാനാവുക. മഴക്കാലം വരുമ്പോഴത്തേക്ക് നമുക്ക് കളിക്കാനായിട്ട് എടുക്കാൻ സാധിക്കും. നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാവുന്ന ഒരു ക്രാഫ്റ്റാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ക്രാഫ്റ്റിനെ ഒരു പ്രതിഷേധമായിട്ടാണ് ഇന്ന് കാണുന്നത്. കാര്യമെന്തെന്നാൽ കഴിഞ്ഞ ദിവസം FB യിൽ പരതിയപ്പോൾ VT ബൽറാം MLA മുൻ MLA ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. നമ്മുടെ നടൻ പൃഥ്വിരാജിൻ്റെ ഒരു പോസ്റ്റായിരുന്നു. അതിനെക്കുറിച്ച് മുഖ്യധാര മാധ്യമം ആയിട്ടുള്ള അതിൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു കമൻറ്റിൽ കണ്ട ഒരു പോസ്റ്റാണ് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പ്രേരിപ്പിച്ചത്. കൂടെയുണ്ട് മലയാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ലക്ഷദ്വീപിലെ ദ്വീപ് നിവാസികൾക്കായി സമർപ്പിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. Dr4design പുതിയൊരാശയമായി വരുന്നവരേക്കും. ആഷിഖ് ഹൈദർ അലി സൈനിങ് ഓഫ്.